നമസ്കാരം. ഇന്ന് ഏകാദശിയാണ്. രാവിലെ നേരത്തെ കുളിച്ച് തുളസി തീർത്ഥം കഴിക്കുക, ഭഗവാന്റെ സ്മരണയോടുകൂടി ഇരിക്കുക. അമ്പലം പറ്റിയാൽ അമ്പലം, എനിക്കിന്ന് അമ്പലത്തിൽ പോകാനുള്ള ഭാഗ്യം കിട്ടി. കൃഷ്ണൻ്റെ അമ്പലമല്ല, നമ്മൾ ഡെയിലി പോകുന്ന ശിവൻ പാർവതി കാളി അമ്പലത്തിലാണ് പോയത്. പിന്നെ അവരവരുടെ ദേഹ ആരോഗ്യം അനുസരിച്ചുള്ള ഉപവാസം. ചിലർ നിർജ്ജലം വെള്ളം പോലും കുടിക്കാതെ ഇരിക്കും, അത് അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് പാല് പഴം അങ്ങനെ കഴിച്ചിരിക്കാം. പിന്നെ അരിക്ക് പകരം വേറെ എന്തെങ്കിലും കഞ്ഞിയായിട്ടോ കുറച്ചുകൂടി മാറ്റം വരുത്തി ഉപ്പൊന്നും കഴിക്കാതെ അങ്ങനെ ഇരിക്കാം, അവരവരുടെ ഇഷ്ടത്തിൽ ഇരിക്കാം. പിന്നെ വിഷ്ണു സഹസ്രനാമം, അതുപോലെ കൃഷ്ണൻ്റെ നാരായണിയോ അവരവരിഷ്ടമുള്ള ശ്ലോകങ്ങളെല്ലാം കൂടുതൽ സമയം ചൊല്ലുക. പിന്നെ ഭക്ഷണം ഒരു നേരം കഴിക്കുന്നവരാണെങ്കിലും നമുക്ക് വെളുത്തുള്ളി അതുപോലെ വെല്ലുവിളി ഇതൊന്നും കഴിക്കാതെ ഇരിക്കാം. അങ്ങനെ പറ്റുന്ന രീതിയിൽ ദൈവത്തിനോട് അടുത്ത് ഉപവാസം എന്ന് പറഞ്ഞാൽ ഉപവസിക്കുക, ദൈവത്തിൻ്റെ അടുത്ത് വസിക്കുക, പ്രാർത്ഥന, അങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യുക, ചീത്ത കാര്യങ്ങളിൽ നിന്ന് വർജിക്കുക. അപ്പോൾ ഇതിനാണ് ഏകാദശി വ്രതം. പിന്നെ ശരിക്കും പറഞ്ഞാൽ അതിന് സമയം അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ അങ്ങനെയൊന്നും നോക്കാറില്ല. നമുക്കൊരുപാട് അങ്ങനെ ചിട്ടയായിട്ട് പോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് പഴം പാല് ഞാൻ കാപ്പി ഒരു രാവിലെ ഒരു കാപ്പി കുളിച്ചിട്ട് കുടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുടിച്ചാലാണ് നമുക്കൊരു ഉന്മേഷം. അത് കഴിക്കാതെ ശീലിക്കുന്നവർക്ക് കഴിക്കണ്ട, നമ്മളൊരു കാപ്പി വൈകുന്നേരമൊരു ചായ ബാക്കി പഴമോ പാലോ ഒക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെയാണ് ഞാനിരിക്കുന്നത്. വീട്ടിലുള്ള ദിവസം, നമുക്കിപ്പോൾ പറ്റാത്ത ദിവസം പുറത്തൊക്കെ പോയി നിവൃത്തിയില്ലെങ്കിൽ നമ്മളങ്ങനെ ഒരിക്കലായിട്ട് ഉള്ളിയൊന്നും കഴിക്കാതെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് കഴിക്കാം.